അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് മുളക് ബജി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം കുറേ ദിവസമായി ഉണ്ടാക്കണം വിചാരിക്കണം. അപ്പോൾ എന്തും വേറെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നോമ്പൊറുക്കുമ്പോൾ മുളക് ബജി ഉണ്ടാക്കാൻ കരുതി. അപ്പോൾ ഫസ്റ്റ് അത് നല്ലോണം കഴുകിയെടുക്കണം. അതിപ്പോൾ ഒരുപാട് വലുപ്പമൊന്നുമില്ല, ഒരു നോർമലാണ്. എന്നിട്ട് ഞാൻ ഒന്ന് സെൻറ്റർ കൂടെ ഒന്ന് മുറുക്കുന്നുണ്ട്. കാരണം ഒക്കെ അതിൻ്റെ മസാല ഒക്കെ അതിൻ്റെ ഉള്ളിൽ ആവാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഞാൻ കുരുവുകളൊന്നും കളയണില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു നല്ല എരിവൊക്കെ ഉണ്ടെങ്കിലോ കരുതിയിട്ടാണ് കുരുവൊക്കെ കളഞ്ഞവിടെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇനി ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു ബൗളിക്ക് ഫസ്റ്റ് കടലമാവും, പിന്നെ മെയിനായിട്ട് കടലമാവും മൈദപ്പൊടിയും മാത്രമാണ് ഉള്ളത്. അപ്പോൾ കുറച്ചൊരു കപ്പ് കടലമാവാണ് ഇട്ടത്. പിന്നെ അതിൻ്റെ കറക്റ്റ് അളവ് എനിക്ക് പറയാൻ അറിയില്ല. അതിൻ്റെ കുറച്ച് ചെറിയ കപ്പിൽ മൈദപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യമുള്ള പൊടികൾ, അതായത് മഞ്ഞൾപ്പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ മിക്സ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഒഴിക്കലാണ്. കാരണം ഒരുപാട് ആകും, ഓവറാകും. അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ ഒഴിച്ച് വെച്ച് പോകലാണ്. അപ്പോൾ ഏതായാലും നല്ലൊരു ടൈറ്റും ആവണ്ട, നല്ല ലൂസും ആവണ്ട, ഒരു മീഡിയം ആവണം. കാരണം മുളക് നല്ല മുളകൊരു സോഫ്റ്റ് അല്ലേ, അതുകൊണ്ടാണ് അതിമെന്ന് ഒട്ടാൻ സാധ്യമില്ല. അതുകൊണ്ടാണ് കുറച്ച് ടൈറ്റിൽ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഏതായാലും ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഏകദേശം കുറച്ച് ലൂസാണെന്ന് എനിക്ക് തോന്നി. അപ്പം മുളകൊന്ന് മുക്കി നോക്കി, അപ്പോൾ അതിമെന്ന് നന്നായിട്ട് ഒലിക്കണ്ടേനി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി പൊടി ഇട്ടൊന്ന് ടൈറ്റാക്കി എടുത്തിട്ട് ഒന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തു. അപ്പോൾ അത്രേ ഉള്ളു മുളക് ബജി ഉണ്ടാക്കാറാണ്. അത് ഭയങ്കര സിമ്പിളാണ്, പിന്നെ എല്ലാവർക്കും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യും. നോമ്പറക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളക് ബജി, അല്ലെങ്കിലും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വെറുതെ അയക്കു വേണ്ടിയിട്ട് ഒരു മിൻറ്റിൻ്റെ ചട്നിയും കൂടി ഉണ്ടാക്കി. കുറച്ച് മിൻറ്റ് ലീവ്സും കുറച്ച് മല്ലിയിലയും, പിന്നെ മൂന്ന് വെളുത്തുള്ളിയും പച്ചമുളകും ഉപ്പും, പിന്നെ കുറച്ച് തൈരും കൂടി വെച്ചിട്ട് മിൻറ്റ് ചട്നി ഉണ്ടാക്കി. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. ബൈ ബൈ.